നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ്സ് മലയാളം. ഞാൻ പ്രകാശിന്റെ വിജയത്തെക്കുറിച്ച് ഒരു ഡിജിറ്റൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ സത്യൻ അന്തിക്കാട് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും വാട്സപ്പിൽ പ്രചരിക്കുന്നതെല്ലാം തെറ്റിദ്ധാരണകളാണെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞിരുന്നു. പിൻഗാമി എന്ന മോഹൻലാൽ ചിത്രം ശ്രദ്ധിക്കപ്പെടാതെ പോയത് മറ്റൊരു സിനിമ കാരണമാണ് എന്നാണ് സത്യൻ അന്തിക്കാട് പറയുന്നത്. ഹ്യൂമറോ ആക്ഷനോ നിറഞ്ഞ സിനിമകൾ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നെ ആ സമയത്ത് ആകർഷിക്കുന്ന പ്രമേയം എന്താണോ അതാണ് സിനിമയാക്കുക. രഘുനാഥ് പലേരി ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഒരു ചെറുകഥ എന്നോട് പറഞ്ഞു. കുമാരേട്ടൻ പറയാത്ത കഥ എന്നതായിരുന്നു ആ കഥയുടെ പേര്. അദ്ദേഹത്തിന് ഇതൊരു മാസികയിൽ പ്രസിദ്ധീകരിക്കണം എന്നായിരുന്നു ആഗ്രഹം. കഥ കേട്ടപ്പോൾ ഞാനാണ് ഇത് സിനിമയാക്കാമെന്ന് പറയുന്നത്. അതിന്റെ ഒരു ആവേശം എനിക്കുണ്ടായിരുന്നു. ആ സിനിമ വ്യത്യസ്തമായ സിനിമയായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിൻഗാമി റിലീസ് ചെയ്ത സമയത്ത് കൂടുതൽ പ്രചാരം നേടാതെ പോയത് ഇതിനൊപ്പം റിലീസ് ചെയ്ത സിനിമയുടെ പ്രത്യേകതകൾ കൊണ്ടാണ്. പിൻഗാമി റിലീസ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം തേൻമാവിൻ കൊമ്പത്ത് റിലീസ് ചെയ്യുകയായിരുന്നു. എന്റെ വീട്ടുകാരടക്കം ആദ്യം കാണാൻ ഉദ്ദേശിക്കുക തേൻമാവിൻ കൊമ്പത്താണ്. കാരണം മോഹൻലാലിന്റെ തമാശകളാണ് അതിൽ നിറയെ. എന്നാൽ നല്ല സിനിമകൾ കാലത്തിനപ്പുറവും നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ സന്ദേശം എന്ന സിനിമയൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ടെന്നും സത്യൻ അന്തിക്കാട് പറയുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ്സ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.